ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കരൺ ബി ശ്രീനിവാസ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എവിടെ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മുട്ടമലയുടെ താഴെയാണ് നിൽക്കുന്നത്. മുട്ടമല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ മുട്ടമലയുടെ മുകളിൽ ചെന്നിട്ട് പറയാം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ആളൊന്നും ഇല്ല രാവിലെ. ഇവിടെ മാക്സിമം ശ്രദ്ധയോടുകൂടി മുകളിലോട്ട് അയ്യോ മുകളിലോട്ട് കയറുക. മഴയൊക്കെ പെയ്ത് കിടക്കുവാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടു രീതിയിലൂടെ പോയിട്ട് എന്തോ പോയിട്ട് ഇതിലേ പോയാൽ പാറയൊക്കെ വലിഞ്ഞു കയറണം. ആ ഇതിലേ പോയാൽ അല്ലാതെ കിടക്കും. കല്യാണത്തിൽ മുമ്പേ വെക്കാം, മുമ്പ് വെക്കാം. അടുത്തല്ലേ മുമ്പേ വെക്കാം. നീ അയ്യാസ് നല്ല തെന്നലുണ്ട് കേട്ടോ. അതെ ഗായ്സ്, ഇവിടെ തെന്നലാണ്. ഗായ്സ് ഭരത്തിന്റെ നടത്താണ് ഇവിടെ സ്ഥിരം വരുന്ന ഒരു അംഗത്തെ പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മളെ കല്യാണ ആൽബങ്ങളെയൊക്കെ വർക്ക് നടക്കാറുണ്ട് ഈ ഏരിയയിൽ. കല്യാണ ആൽബത്തിൻ്റെ ഒക്കെ ശരിക്ക് ടീംസ് വരാറുണ്ട്. അതെ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ആയിക്കുവാണല്ല, ഞാൻ ശ്വാസം എടുക്കുക. വെരി അഡ്വഞ്ചറസ് ജേർണി. എടാ ആലോചിച്ച കുണ്ടിയൊക്കെ താങ്ങി കയറുന്നു. കുണ്ടിയൊക്കെ ഫ്രണ്ട്സ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ കയറുക. പിടിച്ചാ കയറാവൂ, തെന്നലുണ്ട്. വലിച്ചു കിടക്കുന്ന രാത്രി ഏത് വഴി വരുന്നേ ഫ്രണ്ട്സ്? അങ്ങനെ വകപ്പെട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ദഹിച്ചു. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു ടാസ്ക് ആണ്. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല റൂട്ടുകളും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് നോക്കാം എവിടെയായാലും നമ്മൾ മുകളിലെത്തും. ഫ്രണ്ട്സ്, വീണ്ടും രണ്ടാമത്തെ പക്കം. ഫ്രണ്ട്സ് വീണ്ടും ദഹിച്ചിരിക്കുന്നു, വീണ്ടും എന്റെ ആഹാരം ദഹിച്ചിരിക്കുന്നു. ആൾക്കാരുണ്ട് വെളിവട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന. ആഘോഷം നിനക്ക് ഗ്യാസ് ആയിരിക്കും, കഴിച്ചില്ലല്ലോ. ഫ്രണ്ട്സ്, ആണ് നമ്മുടെ മലയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അനീഷ് ചേട്ടൻ നമുക്ക് ഒരുപാട് അറിവുകൾ തന്നിട്ടുണ്ട്. ഹരി ചേട്ടാ, ചേട്ടാ സ്ഥലം എവിടാ? ഇവിടെ തന്നെയാണ്. അപ്പം ചേട്ടാ, ഈ ഇവിടെ ഒരു നമ്മുടെ ടൈഗർ കേവ് അതിനെ പറ്റി ഒന്ന് പറയാവോ? പുലിയുടെ അതെവിടാണെന്ന്? കൊരങ്ങന്റെ ശല്യം ഇല്ല, നാട്ടുകാരെ ശല്യേ ഉള്ളൂ. സദാചാരല്ലേ, സദാചാര ശല്യങ്ങളെ ഉള്ളൂ. ചേട്ടൻ കൂട്ടുകാരൻ പണിക്ക് പോലെ മടി അടിച്ചു തന്നിരുന്നോ? അല്ല അല്ല, പണിക്ക് പോലെ മടി അടിച്ചത് ഒരിക്കലും വരത്തില്ല. പണിക്ക് ലീവ് എടുത്തേണ്ട ചേട്ടൻ നമ്മളെ വഴി കാണിക്കാൻ കൊണ്ടുപോവാണ്. നമ്മുടെ ടൈഗർ കേവ് എന്ന് പറയും. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഓക്കെ. അപ്പൊ ടൈഗർ കേവിന് കയറാൻ പോവാണ് മാമമാരുടെ സഹായത്തോടു കൂടി. ഓക്കെ, കമ ഞാൻ ഇവിടെ ഒമ്പത് വർഷം ഇപ്പൊ ഇവിടെ വന്നിട്ട് ടൈഗർ കേവിൽ കയറുവാണ് മാമമാരുമായിട്ട്. ഇവരുടെ പുള്ളികളല്ലേ, ഇവിടെ സ്കൂള് തട്ട് ഏത് ഇഷ്ടം പോലെ ചാടി. എത്ര മലകളെ ചാടിയേക്കുന്നു ഇല്ലേ. അനിയണ്ണ അനിയണ്ണ നോക്കിയോ.
ശാസ്ത്രീയമായി പഠിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതാണ് പത്തായ ഇതിനകത്തുള്ള പോയി കഴിഞ്ഞാൽ താഴെ കുഴി പോകും. ഞാനേ അത് അടുത്ത പ്രാവശ്യം വരുമ്പോ പോകാതായിരിക്കും. കുഴിയുണ്ടോ? ആ മനസ്സിലായി. ആ കുഴി കൂടെ തഴോട്ട് ഇറങ്ങിപ്പാ. ഓ പോയാലോ. ഇവിടാണ് ഈ പുലി താമസിച്ചിരുന്നെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നു, നമ്മളെ കണ്ടിട്ടില്ല. പണ്ടുള്ളവര് പറഞ്ഞു നല്ല ആഴ്ച കേട്ടോ. അനീഷ്, പ്രദീപ് അണ്ണൻ, അനിൽകുമാർ ഇവരാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത് ടൈഗർ കേവ് കാണിക്കാൻ. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം, ഇവിടെ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വെയിലുകളൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ വീണ പോലും മരിച്ച സ്ഥലമാണ്. ഇവിടെ പയ്യൻ വീണ് മരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. സെൽഫി എടുത്ത് ഒരു പയ്യൻ, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടു വർഷം മുമ്പാണ് തോന്നല്ലേ. ആ ഞാൻ കേട്ടുണ്ടത് ഇവിടെ നിന്ന് വീണ് മരിച്ചതായിട്ടാണ് ഈ ഭാഗത്ത് നിന്ന്. ആ ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ മുട്ട്ര സ്കൂള്. മുട്ട്ര സർക്കാർ സ്കൂളാണ് കാണുന്നത്. കൊച്ചാലമൂട് പള്ളിയാണ് അവിടെ കാണുന്നത്. ഇത് വെളിയം താലൂക്ക് അല്ലേ? അല്ലെ, വെളിയം പഞ്ചായത്ത്. ഡാം ഉണ്ടായിരുന്നു കേട്ടോ, മുട്ട ഡാം. ഈ റബ്ബർ ഒക്കെ കാണാൻ പറ്റുന്നില്ല. ഡാം ഉണ്ട് ഇവിടെ. പിന്നെ ഡാം അല്ല, നമ്മുടെ വലിയ മെയിൻ കനാല്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഫ്രണ്ട്സ് ഇവിടെ കാണുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ഏകദേശം രാവിലെ നമ്മുടെ 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ വേറെ പൊന്മുടി ഒന്നും പോകണ്ട, നേരെ ഇവിടെ ഇനി വന്നാൽ മതി. അതാണ്, ഇവിടെ ഇനി വന്നാൽ മതി. ഇന്ന് കുറച്ച് ആളെ കുറവുണ്ടെന്ന് തോന്നല്ലേ, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്. നമ്മൾ വന്ന റൂട്ടാണോ തോന്നേ? നമ്മുടെ ചാനലുകാരൻ എന്തിനാണ് ചാനലിന് തന്നെ അകത്ത് തീർപ്പോ? മുകളിലേക്ക് തിരിച്ചെത്തിയിരിക്കുവാണ്. ഇവിടെ ചോട്ടം നോക്കി ചോട്ടി. ഇവിടെ 3 പാറകളുണ്ട്. ഏതൊക്കെയാണ്? വള്ളം, ആന, കുതിര. അപ്പൊ ആ 3 പാറകളാണ് നമ്മളെ അന്ന് കാണിക്കുന്നത്. ശരിക്കും നല്ല കാറ്റ് തന്നെ ഉണ്ട്. കാറ്റാടിപ്പാറ എന്നാണ് ഇനി പറയുന്നത്. ഈ പാറയ്ക്ക് ശരിക്കും നല്ല കാറ്റ്. ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഈ പേര് വന്നത്. അർത്ഥമുണ്ട് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, എല്ലാ സ്ഥലത്തും പ്രത്യേക കാറ്റുണ്ടല്ലേ. അതാണ് ആനയുടെ ഷേപ്പ് ഉണ്ട് ആ പാറയ്ക്ക്. പിന്നെ അതേപോലെ അതിന് വള്ളത്തിന്റെ ഷേപ്പ് നോക്കെ, ചരിച്ചിട്ടേക്കുവാണ് വള്ളം. പിന്നെ കുതിരയുടെ ഷേപ്പ് കണ്ടില്ലേ, ആ വെള്ളത്തിന്റെ ഷേപ്പ് വരുന്നുണ്ടോ. ആനക്കകത്ത് ഫ്രണ്ടും ബാക്കും കൊണ്ടോ? നമ്മൾ കറക്റ്റ് കണ്ടു. ഇന്നൊന്ന് നോക്കണം, ഒബ്സർവ് ചെയ്ത് എന്നാലേ കറക്റ്റ് അറിയാൻ പറ്റൂ. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ കാറ്റാടിപ്പാറ എന്ന് പറയുന്ന നല്ലൊരു സൈറ്റാണ് കാറ്റാടിപ്പാറ എന്ന് പറയുന്നത്. ഇപ്പൊ കുരങ്ങ് കുറവാണല്ലോ. നല്ല ഇപ്പൊ ടൂറിസ്റ്റുകൾ ആഹാരമില്ലല്ലോ ഫ്രണ്ട്സ്. ഇവിടെ സാധനം ഭയങ്കര കുരങ്ങാണ്. ഇവിടെ കുരങ്ങൊക്കെ ഭയങ്കര കുറവാണ്, കാരണം ടൂറിസ്റ്റുകൾ ഇപ്പൊ വരാത്തതുകൊണ്ട് ആഹാരത്തിന് ക്ഷാമമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ കുരങ്ങ് വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കുരങ്ങ് കുടിയേറി അങ്ങോട്ട് വരുന്നതായിരിക്കും. പക്ഷെ ഉപദ്രവമൊന്നും ഇല്ല, തിരിച്ചെടുത്തന്നെ വരുമെന്ന് തോന്നുന്നു. ഇവിടെ ഫ്രണ്ട്സ് ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് റൂം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടുത്തെ പ്രധാനമായ സ്ഥലമാണ് ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. അതല്ലേ ശ്രീരാമന്റെ, അതെ, കാൽപ്പാടുകൾ അല്ലേ. ശ്രീരാമന്റെ അല്ല, ഹനുമാന്റെ. ഹനുമാന്റെ കാൽപ്പാട് പതിന്റെ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ
ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ശ്രീരാമ ക്ഷേത്രം. വളരെ ശക്തിയുള്ളൊരു ദൈവം തന്നെയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ നാടിനെ സംരക്ഷിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് ഇവിടെ ജനങ്ങളിടയിൽ. ഫ്രണ്ട്സ് ഇവിടെ ഈ ആലും മാവും ചേർന്നാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരാണ് ആൽമാവ് അല്ലേ? ആത്മാവ്. ആത്മാവ്. ഓ, ആലും മാവും കൂടി ചേർന്ന ആത്മാവ്. നോക്കി എത്ര മനോഹരമായി അല്ലേ? ആല് മാവ് ആത്മാവ്, അതാണ് ഒരു ശ്രീരാമന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. ജീവന്റെ തണി. അതെ, ജീവന്റെ തണി ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം. ഇവിടെ എന്താണ് നിങ്ങൾ ഈ ശ്രീരാമ ക്ഷേത്രം, അതാണ് ഇവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്നത്. നിങ്ങൾ വന്ന് ഉറപ്പായിട്ടും കാണണം അത്. ഇവിടെ ഓണം വരുന്ന സമയങ്ങളിൽ ഇവിടെ കുരങ്ങന് ആഹാരം കൊടുക്കുക, അല്ലെ അന്നദാനം പോലെയല്ലേ? ആ കുരങ്ങന് ആഹാരം കൊടുക്കുന്നത് ഇലയിട്ട്, ഇലയിട്ട് കുരങ്ങന് ഇവിടെ ആഹാരം കൊടുക്കും. ആഹാരം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പുണ്യ പ്രവൃത്തിയായിട്ടാണ്, ഒരു പുണ്യ കർമ്മമായിട്ടാണ് അതിനിവിടെ കണക്കാക്കുന്നത്. ഇപ്പൊ ഓണ ദിവസം, ഓണ നാളുകളിൽ നിങ്ങൾ ഇവിടെ വരുന്നത് നല്ല അനുയോജ്യമായിരിക്കും. കുറച്ചും കൂടെ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം കൂടിയായിരിക്കും അത്. ഇതിന്റെ ഒരു ചരിത്രം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് മരുതി, മരുതി എന്ന് പറയുന്ന ഹനുമാൻ, ഹനുമാൻ മരുത്വാമല കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്നും ഒരു പീസ്, ഒരു ചെറിയ ഒരു പീസ് അടർന്ന് ഇവിടെ വീണു. അങ്ങനെയാണ് ഈ മുട്രമല ഉണ്ടായത്. ഇതിനെ മരുതിമല എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഏകദേശം ഈ മലയുടെ മുകളിൽ 24 ഏക്കർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, ഇനി അടുത്ത് നമ്മൾ ഹനുമാന്റെ കാൽപ്പാടുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഒരുപാട് മുട്രമലയുടെ വ്ളോഗുകൾ വന്നിട്ടുണ്ട്, പക്ഷെ അവര് കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് ഈ മാമന്മാരെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ പുണ്യമായ കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പം ഹനുമാന്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹനുമാന്റെ കാൽപ്പാട് എന്ന് പറയുന്നത് ഉപ്പൂറ്റിയല്ലേ? ഇതാണ് ഉപ്പൂറ്റിയുടെ ഭാഗം, ഇത് വിരലിന്റെ ഭാഗം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹനുമാന്റെ കാൽപ്പാട് എന്ന് പറയുന്നത്. ഇത് ഉപ്പൂറ്റി ഭാഗം, അത് വിരലിന്റെ ഭാഗം. ഈ വെള്ളത്തിന് പ്രത്യേകത ഉണ്ട്, എത്ര വേനൽ വന്നാലും എത്ര വന്നാലും വെള്ളം ഒരിക്കലും പറ്റില്ല. പല വ്ളോഗുകളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കാഴ്ച അവർ കാണിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. ഈ ഇടയ്ക്ക് ഞാൻ അടുത്തും ഒരു 4 മാസം മുമ്പുള്ള ഒരു വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഹനുമാൻ ക്ഷേത്രം കാണിച്ചിട്ടില്ല, ടൈഗർ കേവ് കാണിച്ചിട്ടില്ല, പിന്നെ ഈ ഹനുമാന്റെ കാൽപ്പാട്. ഇതാണ് ഇവിടുത്തെ പ്രധാന അല്ലേ? ഇതല്ലേ ആൾക്കാർക്ക് ഉണക്കത്ത് കുടിക്കാൻ ഈ വെള്ളം ഉപയോഗിക്കാം. നല്ല താഴ്ചയുണ്ട്, കണ്ണീര് വെള്ളമുള്ള കണ്ണീരായിട്ടുള്ള വെള്ളമാണ്. ഏത് വേനലിലും നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വെള്ളം നമുക്ക് കുടിക്കാം. ഏത് വേനലിലും അണ്ണം കുടിക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട്സ്. അല്ല, ഒരു നിയമം ഉണ്ടല്ലോ, നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെ തിരിച്ച് സ്നേഹിക്കും. നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ചാൽ 100 ഇരട്ടി തിരിച്ചു തരും. അല്ല, ഇവിടെ ദാഹം ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു ദാഹം ഒന്നും അനുഭവം. ഞങ്ങൾ ശരിക്കും ഇവിടെ വന്നപ്പോ ഫരത്ത് പറഞ്ഞു അളിയ വെള്ളം കൊണ്ടുവന്ന സത്യം പറഞ്ഞ ഒരു ദാഹം ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു ക്ഷീണവും ഇല്ല. നമ്മുടെ ഒരു AC അറ്റ്മോസ്ഫിയർ തന്നെ ചുരുക്കം പറഞ്ഞ. ഫ്രണ്ട്സ്, ഇവിടെ മലയൂട്ട് എന്ന് പറയുന്ന അത് എപ്പോഴാണ് നടക്കാറുള്ളത്? മലയൂട്ട്, ഈ മലയൂട്ട് എന്ന് പറയുന്ന ഒരു ഇവിടെ ഉത്സവം, മലയൂട്ട് ഒരു ഉത്സവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉത്സവം. പക്ഷെ അന്ന് ഇവിടെ മൊത്തം ആളുകളാണ് മലയൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അന്ന് ഇവിടെ അന്നദാനവും ഒരു ഉത്സവ മൂഡാണ് ഇവിടെ ആ സമയം മലയൂട്ട് എന്ന് പറയുന്നത്. അതാ നമ്മൾ പാടെ റൗണ്ട് ഇറങ്ങി നമ്മുടെ കുട്ടികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. പണ്ട് മരുതി, മരുതി എന്ന് പറഞ്ഞാൽ ഹനുമാൻ അല്ലേ? വീട്ടിൽ അമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു മരുതി കറന്ന, മരുതി കറന്ന വീട്ടിൽ ചോദിച്ചോണ്ടിരിക്കും അത് പറഞ്ഞപ്പോ. അപ്പൊ ഫ്രണ്ട്സ്, പണ്ട് മരുതി എന്ന് പറയുന്ന പുള്ളിക്കാരൻ മരുത്വമല അല്ലേ? മരുത്വമല കൊണ്ടുപോയ സമയത്ത് അടർന്ന് വീണ, ഈ അടർന്ന് വീണ ആ പാറയാണ് നമ്മൾ എന്താ പറയുന്നത് ഈ മുട്രമല എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ മരുതിമല എന്നും ഇതിനൊരു പേരുണ്ട്. പിന്നെ നമുക്ക് വന്നപ്പോൾ കുരങ്ങുകളെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഓണം വരുന്ന സമയത്ത്, ഓണം വരുന്ന സമയത്ത് കുരങ്ങുകൾ ഒരു പുണ്യമായ പ്രവൃത്തി എന്ന് അതിനെ വിശേഷിപ്പിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹനുമാന്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലം നിങ്ങൾ കണ്ടിരുന്നു. പിന്നെ ശ്രീരാമ ക്ഷേത്രം, ഈ നാടിനെ തന്നെ സംരക്ഷിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് ഇവിടുത്തെ മുട്രയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലത്തെ പ്രധാന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈഗർ കേവ് എന്ന് പറയും. പിന്നെ നമ്മുടെ പത്തായപ്പുര എന്ന് പറയുന്ന പാറ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് ഇപ്പം ഇറങ്ങിയില്ല, വേറൊരു ദിവസം ഞാൻ വന്നത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഉറപ്പായിട്ടും നിങ്ങളിവിടെ വരണം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ മുട്രമല വരിക, മുട്രമല അല്ലെങ്കിൽ മരുതിമല. അപ്പൊ ഇത് എവിടെയാണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ മുട്രമല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരിക.
അപ്പം ഈ വീഡിയോ മാക്സിമം എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപാട് എന്താ പറയുക, ഇവിടുത്തെ എല്ലാ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളും നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോ.